ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2022 അഡ്മിഷൻ ബാച്ചിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത സംശയം വരുന്നുണ്ടാവുക. നിങ്ങൾ കുറെ പേർക്ക് എക്സ്പെക്ട് ചെയ്ത മാർക്ക് റിസൾട്ടിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ കുറെ സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ടാവും. സോ അവർക്ക് ഇനി എന്താണ് സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് വന്ന അന്നത്തെ തന്നെ യൂണിവേഴ്സിറ്റിന്റെ ഓർഡറിൽ അവർ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എങ്ങനെയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ റിസൾട്ട് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഒരു സെക്കൻഡ് പാരഗ്രാഫായിട്ട് അവർ പറഞ്ഞിരുന്നു, പുനർമൂല്യനിർണയത്തിനും ഉത്തരക്കടലാസിന്റെ സോഫ്റ്റ് കോപ്പി ലഭിക്കുന്നതിനും ഫീസ് അടച്ച് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫീസ് ഉണ്ട് നിങ്ങൾക്ക്. നിലവിൽ ഇപ്പോൾ സപ്ലി എക്സാമോ ഇംപ്രൂവ്മെന്റ് എക്സാമോ ഒന്നും യൂണിവേഴ്സിറ്റി പറയുന്നില്ല, പകരം അവർ പറയുന്നത് പുനർമൂല്യനിർണയം, അതായത് റീ ഇവാലുവേഷൻ എന്നുള്ളതാണ്. നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി എടുത്ത് എവിടെയാണ് മാർക്ക് പോയത് എന്നുള്ളത് മാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് അവർ പിന്നീട് ഒരു ദിവസം റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ ERP.SGOU.AC.IN എന്നുള്ള ലേണർ ഡാഷ്ബോർഡ് സന്ദർശിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ റീവാലുവേഷന് കൊടുക്കേണ്ട അവസാന തീയതിയായിട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് ഈ മാസം 18-ാം തീയതിയാണ് കേട്ടോ. അപ്പൊ ഇനി അധിക ദിവസങ്ങളില്ല. അപ്പൊ നിങ്ങൾ റീവാലുവേഷന് താല്പര്യമുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ഈ സൈറ്റിൽ കയറി അപേക്ഷകൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ പുനർമൂല്യനിർണയം കോഴ്സ് ഒന്നിന് 600 രൂപ വീതമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉത്തരക്കടലാസിന്റെ സോഫ്റ്റ് കോപ്പി ലഭിക്കുന്നതിന് 300 രൂപ, അതായത് സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ പേപ്പർ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ലഭിക്കുന്നതിനാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കൂടെ താഴെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉത്തരക്കടലാസുകളുടെ സോഫ്റ്റ് കോപ്പി ലഭിച്ചതിന് ശേഷം റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിന് അവസരം ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ റീവാലുവേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ റീവാലുവേഷന് മാത്രം കൊടുക്കുക, നിങ്ങൾ സോഫ്റ്റ് കോപ്പി അത് ആവശ്യപ്പെട്ടതിന് ശേഷം പിന്നീടും റീവാലുവേഷൻ ചെയ്തു തരുന്നതല്ല എന്ന് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി, നിങ്ങൾ മാർക്ക് കൂടുതലാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നേരിട്ട് റീവാലുവേഷന് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ്. ഇനി താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പർ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നേരിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ആയിട്ടുള്ള വീഡിയോസിനായി ഫ്യൂച്ചർ പ്ലസ് അക്കാദമി സബ്സ്ക്രൈബ്.